കുട്ടനാട്ടിൽ മടവീഴ്ച ചമ്പക്കുളം ചെമ്പടി ചക്കങ്കരി പാടശേഖരത്താണ് മടവീണത്. രണ്ടാം കൃഷി ഇറക്കിയ 350 ഏക്കർ പാടശേഖരത്തിൽ മടവീണു. ശരണ്യ സ്നേഹജൻ ചെയ്തു. ശരണ്യ, പൂർണ്ണമായും കൃഷി നശിച്ച അവസ്ഥയാണോ? രഞ്ജിത്ത്, കിഴക്കൻ മേഖലയിൽ ഒഴുകിയെത്തുന്ന ജലം അത് ഇപ്പോഴും കുട്ടനാട്ടിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ, അപ്പർ കുട്ടനാടൻ മേഖലകളൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ടിന്റെ രൂക്ഷമായ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെയോടെ ചമ്പക്കുളം ചെമ്പടി ചങ്കക്കരി പാടശേഖരത്തിലാണ് മട വീണിട്ടുള്ളത്. രണ്ടാം കൃഷി ഇറക്കിയ 380 ഏക്കർ പ്രദേശമാണ് വെള്ളത്തിനടിയിൽ ആയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിനകത്ത് 50 ദിവസം പ്രായമായ നെല്ല് ആണ് ഈ വെള്ളത്തിൽ നശിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ വലിയ നാശം, കൃഷിനാശം അവിടെ ഉണ്ടായിട്ടുണ്ട്. 170 കർഷകർ ചേർന്നുള്ള കൃഷി ഇറക്കിയ പാടശേഖരത്താണ് ഇപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി മട വീണ കൃഷി നശിച്ചിട്ടുള്ളത്. സമാനമായ സാഹചര്യം അപ്പർ കുട്ടനാടൻ മേഖലയിൽ പലയിടങ്ങളിലും ഉണ്ട്. കാരണം വെള്ളം കെട്ടി നിൽക്കുന്നത്, ഒഴുകി വെള്ളം ഇറങ്ങുന്നത് വരെയുള്ള പ്രതിസന്ധി ഇനി കുറച്ച് ദിവസം കൂടി കുട്ടനാട് തുടരും. കാരണം തോട്ടപ്പള്ളിയും കിഴക്കൻ മേഖലയിൽ നിന്നെത്തിയ ജലം തോട്ടപ്പള്ളി തടയർമുക്കം വഴി പൂർണ്ണമായി പുറന്തള്ളിയാൽ മാത്രമേ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വെള്ളം പല ഇടങ്ങളിലും കെട്ടിക്കിടക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. രഞ്ജിത്ത്, അതാണ് ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ സാഹചര്യം.